അടുത്തായിട്ട് കെവിൻ ബ്രോ പ്രതിരന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ. അതൊന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇവരിങ്ങനെ നമ്മളെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ അതിനെയൊക്കെ ഒന്ന് നേരിടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓക്കെ, നല്ലതായിരുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട കൊടുത്തോട്ടം പാസ്റ്റർ പെട്ര ബ്രദർ സാൻഡിച്ച്, ഓക്കെ, ഞാൻ ഇന്നത്തെ സംയുക്ത സമര സമിതിയുടെ പ്രസിഡന്റും ഇന്നത്തെ സംഘാടകരിൽ ഒരാളുമായിരുന്നു. ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലെത്തിയതേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചതിലും നമ്മളോട് നിർദ്ദേശിച്ചിരുന്നതിനടുത്തും അല്പം കൂടെ ആളുകൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കേസെടുക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഈ വിഷയം അനുസരിച്ചാണെങ്കിൽ മാധ്യമങ്ങൾ പരമാവധി ഇതിനെ തമസ്കരിക്കുകയാണ് ചെയ്തത്. അത് ഇപ്പോൾ മാത്രമല്ല, 3 ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം പ്രസ് ക്ലബിൽ ഈ പരിപാടി നടത്തുന്നതിന്റെ അറിയിപ്പിനായിട്ട് 3000 രൂപ ഞാൻ പ്രസ് ക്ലബിൽ അടച്ച്, ഞാനും DCFന്റെ സാബു പിന്നെ ഒരു ജെയ്സൺ, ഇവർ നാല് ഞങ്ങൾ 4 പേർ ചേർന്ന് പ്രസ് മീറ്റിംഗ് നടത്തിയിരുന്നു പ്രസ് ക്ലബിൽ. ഈ വിഷയമാണ് ഇങ്ങനെ സംയുക്ത ക്രൈസ്തവ സംയുക്ത സമിതി രൂപീകരിച്ചു, 4ാം തീയതി ഈ പ്രോഗ്രാം നടത്തുന്നു എന്ന് പറഞ്ഞു. ആ പ്രസ് ക്ലബിൽ ചെന്നപ്പോൾ സംഘടനകളാണെങ്കിൽ 2000 രൂപ, സംയുക്ത സംഘടനകളാണെങ്കിൽ 3000 രൂപ. അവർ പറഞ്ഞ 3000 രൂപ കൊടുത്ത് നമ്മൾ അവർ പറഞ്ഞ ടൈമിൽ പരിപാടി നടത്തി. ഒരൊറ്റ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനൻ TVയിൽ വന്നു എന്നുള്ളതൊഴിച്ചാൽ മറ്റ് ഒരു മാധ്യമത്തിൽ ആ വാർത്ത ഒരു സ്ക്രോളിംഗ് പോയിട്ട് പോലും വന്നിട്ടില്ല. അതാണ് അവരുടെ സംസ്കാരം. അവർക്ക് ഇത്തരം വാർത്തകൾ ചെയ്യാൻ താല്പര്യമില്ല, ഇത്തരം ഇതിന് ജനശ്രദ്ധ കിട്ടരുത് എന്ന് അവർക്ക് നിർദ്ദേശമുണ്ട്. ഇന്ന് നടന്ന സംഭവം ഇന്ന് പല ഇതിലും നടന്നിരുന്നു. ഇന്ന് നമ്മൾ 1000 പേരെയാണ് അനുമതി ചോദിച്ചിരുന്നത്. ആ അനുമതി പ്രകാരം പാളയം പള്ളിയിൽ നിന്ന് അവിടെ ഫാദർ പള്ളി അങ്കണത്തിൽ നിന്ന് ഇതിനെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു. അവിടുന്ന് മുദ്രാവാക്യങ്ങളൊന്നും മുഴക്കാതെ പ്രാർത്ഥന റാലിയായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്നു, അവിടെ ധർണ നടത്തുന്നു. എന്നാൽ ആളുകൾ കൂടി കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് റാലിക്ക് പോലീസ് അനുമതി നിഷേധിക്കുകയും അവിടെ എത്തിയ പ്രവർത്തകർ പല കൂട്ടങ്ങളായിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എത്തുകയും ആണ് ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇന്നേ ദിവസം SDPIയുടെ പ്രവർത്തനം പ്രകടനം നിയമസഭയിലേക്ക്, അത് ഒരു എന്താ പറയാ, നമ്മുടെ പുരാവസ്തുവിലെ തട്ടിപ്പ് അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിയമസഭയിലേക്ക് പ്രകടനം നടത്തിയത്. അവർക്ക് പ്രകടനം നടത്താൻ അനുമതി കൊടുക്കുകയും ചെയ്തു. ആ പ്രകടനം നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ധർണയ്ക്ക് മുന്നിലൂടെ കടന്നു പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ സംഘടനകളുടെ കർഷക മാർച്ചും അവിടെ നടന്നു. എന്നാൽ ഈ ഒരു ക്രൈസ്തവർ നടത്തിയ പ്രാർത്ഥനാ റാലി, സമാധാന പൂർണ്ണമായി നടത്തിയ പ്രാർത്ഥനാ റാലിക്ക് അവർ അനുമതി നിഷേധിച്ചു. സ്വാഗത പ്രസംഗം കഴിഞ്ഞ് ഉദ്ഘാടകനായി PC ജോർജിനെ ക്ഷണിച്ചു. PC ജോർജ് വ്യത്യസ്തമായ ഒരു ഉദ്ഘാടനമാണ് ഇന്ന് നടത്തിയത്. അതായത് ഉദ്ഘാടനം നടത്തുന്നവരും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരു കൈകളും പൊക്കിക്കൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അവിടെ Media 1, 24 News, ഏഷ്യാനെറ്റ്, മനോരമ എല്ലാവരും ഇന്ന് സന്നിഹിതരായിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെക്കോർഡ് വന്നിരുന്നതിന്റെ കാരണം മറ്റൊന്നാണ്, വിവാദപരമായി നാല് അടുത്ത ഒരു പാലാ ബിഷപ്പിനെ പോലെ ആരെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ അതെടുത്ത് വിഷയമാക്കി ഒരാഴ്ച ഇവിടെ ഓടിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണോ അവർ അവിടെ വന്നതെന്നറിയില്ല. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ദീപിക പത്രത്തിൽ മാത്രമാണ് അത് ഒരു ന്യൂസായി കണ്ടത്. ജനൻ TVയിലും ഉണ്ട്, പിന്നെ യൂട്യൂബേഴ്സ് ആണ് അത് കൂടുതലും അത് ലൈവ് കൊടുത്തത്. നമ്മുടെ ഷക്കീന ടെലിവിഷൻ തുടക്കം മുതൽ തന്നെ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റൊരു മാധ്യമങ്ങളും, എന്നാൽ എല്ലാവരും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. റെക്കോർഡ് പ്രധാനപ്പെട്ട എല്ലാവരുടെയും പ്രസംഗം കഴിയുന്നവരെ ഈ മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, വളച്ചൊടിക്കാൻ പറ്റുന്ന, ആഘോഷിക്കാൻ പറ്റുന്ന, വീണ്ടും ക്രിസ്ത്യൻസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമെന്ന് അവർ തപ്പി വന്നതാണ്. പക്ഷെ അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ആ ന്യൂസിനെ ഒതുക്കുകയാണ് ചെയ്തത്. അത് ഇനിയും അത് തന്നെ ഉണ്ടാവും. കാര്യം ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തരുത്. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രദർ, അതിനകത്ത് നമ്മൾ അതിനകത്ത് സ്പെഷ്യലായിട്ട് ഒരു പോസ്റ്റ് പ്ലക്കാർഡിൽ ഉണ്ടായിരുന്നല്ലോ, മാധ്യമങ്ങളുടെ ഫണ്ടിങ്, ഇങ്ങനെയുള്ള ഫണ്ടിങ് അന്വേഷിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് ആയിട്ട് അവർക്ക് കൊള്ളുന്ന ഒരു സാധനമാണല്ലോ അവര്, അതുകൊണ്ട് ഒരു പിന്നെ മുക്കാനല്ലേ നോക്കൂ. മാധ്യമങ്ങളെ വിമർശിക്കാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഉള്ളത്? അത് ക്രിസ്ത്യാനികൾ ആദ്യമായിട്ട് വിമർശിക്കുന്നതൊന്നുമല്ല. പ്ലേ കാർഡിൽ ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ ഇങ്ങനെ ഒരു നിലപാട് നിങ്ങൾ കാണിക്കുന്നത് ഇവിടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ പക്ഷപാതപരമായിട്ട് നിങ്ങൾ പെരുമാറുന്നതും ചിലരെ വെള്ളപൂശാൻ നിങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുന്നതും ആവശ്യമില്ലാത്ത ചില പിതാവിന്റെ പ്രസംഗങ്ങൾ പോലെയുള്ളവ വളച്ചൊടിച്ച് അവയ്ക്ക് മറ്റു മാനങ്ങൾ നൽകി നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ കണ്ടു. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നില തുടർന്നാൽ നിങ്ങളെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാവും. നിങ്ങളെ ചിലർ തെരഞ്ഞുപിടിച്ച് ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന് മുന്നറിയിപ്പും നൽകി. അതൊന്നും ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ടൊന്നുമല്ല അവർ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉൾപ്പെടെ നടത്തിയ പ്രസ് മീറ്റ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനം ഏതെങ്കിലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യണ്ടേ? അതിൽ മാധ്യമങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, മാധ്യമങ്ങളെ കുറിച്ച് പറയൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അവരെ ചെയ്യണം. അപ്പൊ അതല്ല, ക്രിസ്ത്യൻസിനെ വിവാദമുണ്ടാക്കാൻ, അവരെ കരുതേക്കാൻ, അവരെ പ്രതികൂട്ടാൻ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ഉപയോഗിക്കൂ. അതേസമയം അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങളോ ഒന്നും അവർ ഇത് പത്രങ്ങളൊന്നും പുറത്തുകൊണ്ടില്ല. ഇപ്പോൾ തന്നെ സംഭവിക്കുന്നത് ഇന്ന് ക്രിസ്ത്യൻസിന്റെ ഇത്തരത്തിലൊരു പ്രകടനം ഒരു ഒരു പരിപാടി നടക്കുമ്പോൾ SDP പോലൊരു പാർട്ടിക്ക് അതേ സ്ഥലത്ത് കൂടെ തന്നെ അനുമതി കൊടുക്കുക എന്ന് പറയുന്ന പിന്നിലെ ചേതോവികാരം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ പാലായിൽ മുൻകൂർ പെർമിഷൻ ഞങ്ങൾ പാലാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ആ പോലീസിന്റെ നിർദ്ദേശാനുസരണം ഗതാഗത തടസ്സം ഉണ്ടാക്കാതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, പോലീസിന്റെ അനുമതി തന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ പാലാ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് ഐക്യദാർഢ്യ റാലി നടത്തി, അവിടെ പ്രസംഗം നടത്തി, സമയം കൂടി പോന്നു, ഒതുക്കണം, ചുരുക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ അത് സമ്മേളനം അവസാനിപ്പിച്ച് അവരോട് സഹകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ജസ്റ്റിൻ പള്ളിവാതിക്കൽ 1-ാം പ്രതിയും ഞാൻ 2-ാം പ്രതിയും ജോസ് വള്ളനാട് 3-ാം പ്രതിയുമായിട്ട് പാലാ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സമാധാനപരമായി പോലീസിന്റെ അനുമതിയോടുകൂടി മുൻകൂർ അനുമതി വാങ്ങി നടത്തിയ പ്രകടനത്തെ പോലും അവർ ഒതുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ നാളെ ഇന്ന് നടത്തിയ പ്രകടനത്തിന്റെ പേരിലും എനിക്കെതിരെയും ഇതിന്റെ നേതൃത്വം നൽകിയ മറ്റുള്ളവർക്കെതിരെയും തിരുവനന്തപുരത്തിൽ കേസ് ഉണ്ടാവുന്നു, കേസ് എടുക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പം ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഇത്തരം പ്രവർത്തനം തന്നെയാണ്. പിന്നെ അനിൽ കൊടുത്തോട്ടം പാസ്റ്ററിനെ ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു, അദ്ദേഹം വരാതിരുന്നതിന്റെ കാരണം അറിഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, പാസ്റ്ററിന്റെ ഉള്ളിൽ തന്നെ ആ കാര്യങ്ങൾ നിൽക്കട്ടെ, ഇതെല്ലാം ക്ലിയർ ആകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് മറ്റുള്ള ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പെട്ര ജിമ്മി പറഞ്ഞ അഭിപ്രായത്തോടും നമ്മുടെ മാത്യു ഫാദർ മാത്യു നിലമ്പൂർ പറഞ്ഞ പരാമർശത്തോടും എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ജിമ്മി ബ്രദർ പറഞ്ഞതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ചാനൽ ചർച്ചകളിൽ നമ്മൾ ആരെയൊക്കെ നിയോഗിച്ചെന്ന് പറഞ്ഞാലും അവരെ ഒന്നും ഇവർ വിളിക്കാൻ പോകുന്നില്ല. ഇവിടെ KCBC കറക്റ്റായിട്ട് സ്ഫുടതയോടുകൂടി ഡേറ്റകൾ വെച്ച് കൃത്യമായി സംസാരിക്കുന്ന ഔദ്യോഗിക വ്യക്താക്കളുണ്ട്. പക്ഷെ അവരെ ഈ ചാനലുകാർ വിളിക്കില്ല. അവർക്ക് വേണ്ടത് ബബ്ബ വെക്കുന്നവരെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രതിനിധി എന്നും പറഞ്ഞ് കൊണ്ടിരുത്തിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നവരെയും എതിർഭാഗത്ത് നിന്നുകൊണ്ട് ഇവരുടെ ഇതിനു വേണ്ടിയിട്ട് ചിക്കുന്ന ചില ജന്മങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. ചിലരൊക്കെ പോയിരുന്ന അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് വീട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ച് അറിയിക്കുക, ഞാനിന്ന് ചർച്ചയ്ക്ക് പോകുന്നുണ്ട്, അവർ ടിവിയുടെ മുമ്പിൽ നിന്ന് കാണുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. ഇത്തരക്കാരെ ആദ്യം തള്ളിപ്പറയുകയാണ് പറയുക, ഇവർ ക്രൈസ്തവരുടെ പ്രതിനിധികളല്ല എന്നെങ്കിലും പറയാനുള്ള ഒരു മാന്യതയെങ്കിലും കത്തോലിക്ക സഭ കാണിക്കണം. കാര്യം കത്തോലിക്ക സഭയ്ക്ക് ഔദ്യോഗിക വ്യക്താക്കളുണ്ട്, നല്ല പോലെ സംസാരിക്കുന്ന നല്ല വൈദികരുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് മറുപടി കൊടുക്കാൻ പറ്റുന്ന വൈദികരും അല്ലാതുള്ള മറ്റു സഭയുമായിട്ട് ചേർന്ന് ഇവരെ ഒന്നും ഈ ചാനലുകൾ വിളിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട, അവരൊരിക്കലും വിളിക്കില്ല. അതിനി പത്രസമ്മേളനം നടത്തി പറഞ്ഞാലോ? എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ആരൊക്കെയാണ് ഔദ്യോഗിക വ്യക്താക്കളും. അപ്പൊ അവരെ ഒന്നും ഇവർ വിളിക്കാൻ പോകുന്നില്ല. ഇവർക്ക് ഇവരുടെ നിലപാടുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ ഇവർ വിളിക്കൂ. അപ്പൊ അതുകൊണ്ട് ജിമ്മി ബ്രദർ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും ഇവർ ഇതാകാൻ പോകുന്നില്ല. ഇവർക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ഒരു കോൺഗ്രസിന്റെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആരോ ഒരാൾ പോയിരിക്കുന്നുണ്ട്, സ്ഥിരമായി പോയിരിക്കുന്ന കാണാം. ശരിക്കും പറഞ്ഞാല് പലരു വഴി അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം വെറുതെ പോയിരുന്ന് എന്താ പറയാ, ഒരു 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 പ്രയോജനവുമില്ല. അതുകൊണ്ട് വിപരീത ഫലമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരക്കാർ ഒന്നുകിൽ നമ്മുടെ ആൾക്കാർ ഇവരുടെ ചാനൽ ചർച്ചകൾ ബഹിഷ്കരിക്കും, പോകരുത് എന്ന് വെക്കുക, അനി അഥവാ ക്രിസ്ത്യൻ പക്ഷത്തുനിന്ന് ക്രിസ്ത്യൻ നാമധാരികൾ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സഭയുമായി ബന്ധമില്ല എന്ന് വരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ ഒരു 4 എക്സാമ്പിൾ പറയാം. ഇവിടെ KCBC ജാഗ്രതാ കമ്മീഷനാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ പുറത്തിറക്കി. ഈ ടെററിസവുമായി നാർക്കോ ടെററിസവുമായി ബന്ധപ്പെട്ട ഒരു അച്ഛന്റെ ഒരു പ്രസന്റേഷനാണ് ഒരു വീഡിയോ. ആ വീഡിയോ ഞാൻ അത് കാണുമ്പോൾ ഏകദേശം ഒരു 50-ൽ താഴെ പേർ മാത്രമാണ് അത് ലൈക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും കാസയുടെ പേജിൽ അത് റീപോസ്റ്റ് ചെയ്തു. റീപോസ്റ്റ് ചെയ്ത് ഞാനൊരു 4 ദിവസങ്ങൾക്ക് മുമ്പ് നോക്കുമ്പോൾ 75,000 പേർ അത് റീച്ച് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്.
25,000 പേർ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 1,800 മേൽ പേർ അത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇത് നമ്മൾക്ക് ഈ മാറിയ സാഹചര്യത്തിൽ ഈ മീഡിയകളുടെ പുറകെ പോകാതെ അതിന് ബദലായിട്ട് നമ്മളുടെ കത്തോലിക്ക അത് വിവിധ സഭകൾ ഒരു സൈബർ ടീമിനെ ഉണ്ടാക്കിയെടുക്കണം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്ക് അതിനെ കൃത്യമായ ഇവരുടെ കള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കാനും സത്യത്തെ സത്യമായി അവതരിപ്പിക്കാനും നമ്മുടെ ചുറുചുറുക്കുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ സഭകളിൽ ധാരാളമായുണ്ട്. അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അല്ലാതെ ഷക്കിന ടെലിവിഷൻ ആയാലും അല്ലെങ്കിൽ ജീവൻ ടി വിക്ക് ആയാലോ അല്ലെങ്കിൽ ഷാലോൺ ടെലിവിഷൻ ആയാലോ, ഇപ്പൊ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞതുപോലെ ഷാലോൺ ടെലിവിഷനൊക്കെ അദ്ദേഹം പറഞ്ഞ റിമോട്ടിന്റെ ഉപയോഗം ആവശ്യമാണ്, തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് ഷക്കിന ടെലിവിഷനാണ്. അതുപോലുള്ള ഇതിനെ ഇപ്പൊ ഉയർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ നല്ലൊരു സൈബർ ടീമിനെ എല്ലാ സഭകളും അത് സഭകളുടെ KCPC നേതൃത്വത്തിലും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾക്ക് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ നമ്മൾക്ക് കഴിയണം. അതാണ് മാറിയ സാഹചര്യത്തിൽ ചെയ്യേണ്ടത്. നമ്മൾ ഇന്ന ആൾക്കാരാണ് നമ്മുടെ ഔദ്യോഗിക വക്താക്കൾ പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമങ്ങളും നമ്മളെ വിളിക്കാൻ പോകുന്നില്ല. ഇവർക്കറിയാം ആരെയൊക്കെ വിളിച്ചാൽ ക്രൈസ്തവ വശത്ത് കൊണ്ട് നിർത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റും എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത്തരക്കാരെ മാത്രമേ വിളിക്കൂ. അപ്പൊ ന്യൂസ് 18 എന്നൊരു ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഒരു ആളെ സജസ്റ്റ് ചെയ്തു. ആ ഓക്കെ പറഞ്ഞ ആൾ 10 മിനിറ്റാകും തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, സോറി വേറൊരാൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു. കാര്യം അത് കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കൃത്യമായ ഡേറ്റകൾ വെച്ച് സംസാരിക്കാൻ കഴിയുന്ന നല്ല സ്പുടതയോടുകൂടി ഉറച്ച മറുപടികൾ കൃത്യമായി കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. അപ്പം ആ വ്യക്തിയെ ആ ചർച്ചയ്ക്ക് വിളിച്ചാൽ അവരുടെ നിലപാടുകളെ സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വേണ്ടെന്ന് ഓർമ്മിച്ചു. ഇതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അടുത്തത് ഇപ്പോൾ ഫാദർ മാത്യു നിലമ്പൂർ പറഞ്ഞ, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ഒരു കാര്യം കാസ എന്ന സംഘടനയെ എടുത്ത് പേരെടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുന്നത്. കാര്യം കാസയുടെ പ്രസിഡന്റ് ഞാനാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, അച്ഛൻ ആദ്യം ഒന്നും മനസ്സിലാക്കുക, ഇവിടെ വൈദികർ മാത്രമല്ല ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നവർ അൽമായർ കൂടെയുണ്ട്. ഞാൻ എന്റെ ഏതൊരു പ്രവൃത്തി തുടങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ പ്രവൃത്തി എന്റെ പ്രാർത്ഥനയിൽ അർപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാനൊരു ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിനും എന്റെ കഴുത്തിൽ കിടക്കുന്ന കൊന്തയിലെ കുരിശ് രൂപത്തെ മുറുകെ പിടിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരിക്കലും ആരുടെയും കഴുത്ത് വെട്ടാനോ തലവെട്ടാനോ പോകാനോ ഒരിക്കലും സാധിക്കില്ല. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അങ്ങനെയായി മാറുവാൻ കഴിയില്ല. അത് വൈദികർ മനസ്സിലാക്കണം. പിന്നെ ഇത്തരം സംഘടനകൾ ഉയർന്നു വരുന്നതിന്റെ കാരണം എന്താണെന്നാണ് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ നന്നായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നിലവിലുണ്ടായിരുന്ന നിങ്ങളുടെ ക്രൈസ്തവ സംഘടനകളെ നന്നായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരം സംഘടനകൾ ഇവിടെ ഉദയം ചെയ്യില്ലായിരുന്നു. ഞാൻ പഴയൊരു KCPI പ്രവർത്തകനാണ്. എന്തുകൊണ്ടാണ് ഞാനൊരു ഒരു സംഘടനയുടെ ഭാഗമായി അതിന്റെ ഒരു രൂപീകരണത്തിൽ ഭാഗമായി മാറേണ്ടി വന്നത്? നിലവിലുണ്ടായിരുന്ന യുവജന സംഘടനകൾ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കാതായും അവരിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതും കൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഒരു യുവജന സംഘടനയെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ എന്നാലും നിങ്ങൾ യാഥാർത്ഥ്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, പാലായിലെ ഇത്രയും വിഷയങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ KCYM എന്ന് പറയുന്ന യുവജന സംഘടനയുടെ സംസ്ഥാന നേതൃത്വം എന്താണ് പ്രതികരിച്ചത്? അവരുടെ ഫേസ്ബുക്ക് ഇതിൽ ഒരു ഫോട്ടോ പോലും ഇല്ലാതെ ഒരു റൈറ്റപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത്, പാലാ രൂപത അധ്യക്ഷനെതിരെ സൈബർ ആക്രമണം നടത്തുന്നതിൽ ഞങ്ങൾ അതിയായി പ്രതിഷേധിക്കുന്നു എന്ന് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അനക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടായോ? പാലായിൽ KC സംയുക്തമായിട്ട് ഐക്യദാർഢ്യ റാലി നടത്തിയതിന്റെ പിറ്റേ ദിവസം SMYM അവിടുത്തെ പാലായിലെ ചുറികുറുക്കുള്ള പിള്ളേർ അവിടെ വന്നിരുന്നു, പ്രോഗ്രാം നടത്തി. അതിനകത്ത് ആരോ പോയിട്ട് സംസ്ഥാന നേതൃത്വത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനപ്പുറം KCYM എന്ന് പറയുന്ന 10-16 വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്ന, 4.5 ലക്ഷം അംഗങ്ങളുണ്ട് എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക യുവജന സംഘടന എന്ന നാഴിക 40 വട്ടം പറയുന്ന ഈ സംഘടനയ്ക്ക് എന്താണ് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ ചെയ്യാൻ കഴിഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ ഇത്തരം സംഘടനകൾ ഇങ്ങനെ ആയി പോയത് കൊണ്ടാണ് ഇപ്പൊ കാസ പോലെയുള്ളതോ DCF പോലെയുള്ളതോ ക്രോസ് പോലെയുള്ളതോ അല്ലെങ്കിൽ PLR പോലെയുള്ള സംഘടന ഉദയം ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഈ ഉദയം ചെയ്യേണ്ടി വരുന്നതൊക്കെ നാളെ ഇവര് രൂപം മാറി തീവ്രവാദികളാകാൻ പോവുകയല്ല, അവർ ക്രിസ്ത്യാനികളാണ്, എല്ലാവരും ക്രിസ്തുവിൽ തന്നെ. അപ്പൊ അത്തരക്കാരെ ആദ്യം നിങ്ങൾ ഇതിൽ എടുക്കുക. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സഭയെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ ഒരു കൂട്ടം, അവരുടെ കോളാമ്പിയായി വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ സംഘടനയുണ്ട്. ഓട്ടോറിക്ഷ, ഞാൻ ഉദ്ദേശിച്ചത് ഓട്ടോറിക്ഷയിൽ കൊള്ളാനുള്ള ആൾക്കാരെ അതിനകത്തുള്ളൂ, അവരാണ് അതിന്റെ ഒരു സംഘടന. ആ സംഘടനയുടെ നേതാവായ ഒരു വ്യക്തി ഷൈജു ആന്റണി, അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, KCYM അഗെയിൻസ്റ്റ് പാലാ ബിഷപ്പ്,
ഇംഗ്ലീഷ് ടൈറ്റിലാണ്. മലയാളം ടൈറ്റിൽ കത്തോലിക്ക മെത്രാൻ സമിതി പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെ തള്ളിപ്പറയല്ല, ഖേദം പ്രകടിപ്പിക്കുക, പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കുക KCY. ഇതാണ് ഒരു യൂട്യൂബ് വീഡിയോയുടെ ടൈറ്റിൽ. മലയാളം ടൈറ്റിൽ ഇതാണ്, ഇംഗ്ലീഷ് ടൈറ്റിൽ ഇതാണ്. ഇതിന്റെ ഉള്ളിൽ ആ വീഡിയോയുടെ ഉള്ളിൽ പറയുന്നത് മുൻ ഭാരവാഹിത്വം ഒഴിഞ്ഞ KCY ഭാരവാഹികൾ എല്ലാവരും കൂടെ 33 സഭ രൂപ ഇതിലെ ഭാരവാഹികൾ എല്ലാവരും കൂടെ ഒപ്പിട്ട ഒരു നിവേദനം കർദിനാൾ ആലഞ്ചേരി പിതാവിനെ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ ടൈറ്റിൽ കാണുന്ന ഏതൊരാളും തെറ്റിദ്ധരിക്കുക, KCY പാലാ ബിഷപ്പിനെ തള്ളിപ്പറഞ്ഞു. ഇത് വന്ന് മൂന്നാമത്തെ മിനിറ്റിൽ എഗെയിൻസ്റ്റ് ആയിട്ട് അതിന് ഞങ്ങൾ കാസയിൽ പോസ്റ്റ് ഇട്ടു. മൂന്നാമത്തെ മിനിറ്റ് ഷൈജു ആന്റണി ഇത് പോസ്റ്റ് ചെയ്തു. മൂന്നാമത്തെ മിനിറ്റ് കഴിഞ്ഞിട്ട് കാസയിൽ അതിനെതിരെ പോസ്റ്റ് ഇട്ടു. KCY നിർത്തം ഇത് സത്യമാണോ ഇല്ലയോ നിലപാട് വ്യക്തമാക്കണം. സത്യമല്ല എന്നുള്ളത് ഷൈജു ആന്റണിയുടെ ഫേക്ക് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഇട്ടതിന് ശേഷം ഞങ്ങൾ രൂപതാ നേതൃത്വത്തിലെ KCY ഡയറക്ടർ അച്ചുമാരുമായി നേരിട്ട് ഞാനാണ് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനെ തള്ളിപ്പറയണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫേക്ക് ന്യൂസ് ആണ്, ഇത് ഒന്നും അറിയാത്ത ആൾക്കാരുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയാക്കും. അങ്ങനെ ഇത്രയും പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് മാത്രം KCY നേതൃത്വം അത് ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുക? ആ വ്യാജ വാർത്ത എല്ലാ ക്രിസ്ത്യാനികളുടെ ഇടയിലും മുസ്ലിം തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ ചാനലുകളും എല്ലാം പ്രചരിക്കും. അപ്പോ ഇതാണ് നമ്മുടെ യുവജന സംഘടനകളുടെ അവസ്ഥ. ഓരോ സഭകളുടെ ആയാലും സംഘടനകളുടെ അവസ്ഥ ഇതാണ്. അപ്പൊ ഈ സംഘടനകളെയൊക്കെ അതിനെ നയിക്കുന്ന വൈദികർ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ കാസ പോലുള്ള സംഘടനകൾ ഒരിക്കലും രൂപീകരിക്കേണ്ടി വരുമായിരുന്നില്ല. പിന്നെ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് നാളെ ഇത് മറ്റൊരു രീതിയിലേക്ക് പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട. ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അങ്ങനെയായി മാറുവാൻ കഴിയില്ല. പിന്നെ സ്ഥാനമോഗികളും അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളിലൂടെ കടന്നു വരുന്നവരുണ്ടാവും. അത്തരം കടന്നു വരുന്നവരെ ആ സംഘടനകൾ നിയന്ത്രിച്ചുള്ളൂ. ഈ പിന്നെ ഈ സംഘടനകളെല്ലാം നിൽക്കുന്നത് സഭകൾക്ക് വേണ്ടിയിട്ടാണ്. സഭയുടെ നിലപാടുകളോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ആ സംഘടനകളെല്ലാം നിൽക്കുന്നത്. സഭാവിരുദ്ധമായി നിൽക്കുന്ന സംഘടനകളെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. അത്തരം സഭകളെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാവുന്നുമില്ല. അതേസമയം സഭയ്ക്ക് വേണ്ടി നിൽക്കുകയും സഭയുടെ മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന ഈ സംഘടനകളെ ത്രിസംഗികളെന്നും തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും നിങ്ങൾ തീവ്രവാദത്തിലേക്ക് പോകരുത്. എന്ത് തീവ്രവാദമാണ് ഈ പറയുന്നത്? ഇവിടെ ഏതാണ് ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടോ? ഒരു ലോക്ക്ഡൌൺ മാനദണ്ഡം ലംഘിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന സംഘടനകൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആൾക്കെതിരെ ഒരു പെറ്റിക്കേസ് ഉണ്ട്? ഇതൊന്നും ഇല്ലാതെ പ്രതികരിക്കുന്ന യുവാക്കളെ ഗതികെട്ട് മടുത്ത് ഗത്യന്തരമില്ലാതെ വായ കൊണ്ട് പ്രതികരിക്കുന്ന യുവാക്കളെ തീവ്രവാദികളും ഭീകരവാദികളൊന്നും ആക്കി മുദ്രവെക്കുന്ന പറഞ്ഞത് തീർച്ചയായിട്ടും അതിനെ അതായത് അതിനെ കാര്യങ്ങളോ വിശദീകരിക്കാൻ പറ്റത്തില്ല. കാരണം കെവിൻ ബ്രദറിനെ പോലെ ഇങ്ങനെ കാസ എന്ന് പറയുന്ന ഒരു സംഘടന വന്നതിന് ശേഷമാണ് ശരിക്കും ഈ ക്രിസ്ത്യാനികൾക്കൊരു എന്താ ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഈ പറയുന്ന അല്ലെങ്കിൽ അടി കൊണ്ടു കഴിഞ്ഞാൽ ഒരു കരണത്തടിച്ചു കഴിഞ്ഞാൽ മറുകരണം കാണിച്ചു കൊടുക്കുക എന്നൊരു പരിപാടി മാത്രം ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് എന്തിനാ എന്നെ അടിച്ചാ എന്ന് ചോദിക്കാൻ ഒരു നട്ടല്ലെങ്കിലും അതായത് അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെങ്കിലും വരാൻ തുടങ്ങിയത് ഈ പറഞ്ഞ കെവിൻ ബ്രദറിനെ പോലെ അല്ലെങ്കിൽ കാസയെ പോലെയുള്ള സംഘടനകളൊക്കെ വന്നതിന് ശേഷമാണ്. അപ്പോ അവരെ ഒരിക്കലും അങ്ങനെ തീവ്ര സംഘടനകളൊന്നോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഒരു കാര്യം കർത്താവ് പോലും പഠിപ്പിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചപ്പോൾ കർത്താവ് ചോദിച്ചു നീ എന്തിനാ എന്നെ അടിച്ചു എന്നാണ്. അല്ലാതെ നമ്മൾ ആരെ അങ്ങനെ അടിക്കുക എന്ന് പറയുന്നതിന് ഒരിക്കലും തീവ്ര സ്വഭാവമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അത്തരം ഒരു രീതിയിൽ പരാമർശിക്കുന്നത് വളരെ ശരിയാന്ന് തോന്നുന്നില്ല. താങ്ക് യു. ഓക്കെ ബ്രദറെ, ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ ഇതാണ് അപ്പം ശരിക്കും പ്രതിരോധിക്കാൻ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ നമ്മൾക്ക് അവകാശമുണ്ട്. അത് എന്തുകൊണ്ട് ഇന്ന് ഇപ്പോൾ ജെയിംസ് പാണ്ഡറാണ് ബ്രദർ, കേരള ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെന്തക്കോസ്തു സഭാവിശ്വാസത്തിലെ ജെയിംസ് പാണ്ഡറാണ് പാസ്റ്റർ പോലുള്ള മറ്റു ഒരു പാസ്റ്ററുമായി ചേർന്ന് ആദ്യമായി പിതാവിനെ സന്ദർശിച്ച് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. അതൊരു മാറ്റമാണ്. ഇന്ന് ജെയിംസ് പാണ്ഡറാണ് ബ്രദർ വളരെ നല്ലൊരു ടോക്കാണ് തീവ്രവാദത്തിനെതിരെ സംസാരിച്ചത്. അപ്പൊ ഇതൊക്കെ ഒരു മാറ്റങ്ങൾ എന്തുകൊണ്ടാണെന്നറിഞ്ഞാൽ കാലഘട്ടത്തിന് അത് ആവശ്യമാണ്. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും പരസ്പരം ഇങ്ങനെ ചെറിയ വിശ്വാസപരമായി അല്ലാതുള്ള വിഷയങ്ങളെയും കലകച്ചു നിന്നാൽ കലഹിക്കാൻ ഇടം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നും കപട മതേതരത്വം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. ഈ കപട മതേതരത്വം പറയുന്ന ഈ ഇപ്പോൾ ചില ബിഷപ്പുമാരും ചില അച്ഛന്മാരും ഒക്കെ ഉണ്ടല്ലോ, ഇവർക്ക് എല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് ഒരു കുർബാന നടത്താൻ പറ്റുമോ? സാധിക്കുമോ ഈ ആൾക്കാർക്കൊക്കെ? അപ്പൊ സ്വന്തം ക്രൈസ്തവർക്കുള്ളിലെ വിവിധ സഭാ വിഭാഗങ്ങൾക്ക് ഒന്നിച്ചു നിന്നൊരു കുർബാന നടത്താൻ പറ്റില്ല.
ആ ആൾക്കാരാണ് മറ്റുള്ളവരുമായിട്ട് മതസൗഹാർദ്ദം ഒക്കെ പറയാം വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് ഇറങ്ങിയെന്ന രീതിയിൽ ചെവി തോളത്തിരുന്ന് ചെവി തിന്നുന്നു. അപ്പൊ യഥാർത്ഥ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അന്യന്റെ വിശ്വാസങ്ങൾ നമ്മൾക്കോ പൊതുസമൂഹത്തിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിൽ അതിനെ വഴിക്ക് വിടുക. അവരെന്തുമായിക്കൊള്ളട്ടെ, അവർ ശബരിമലയിൽ പെണ്ണ് കയറാതിരിക്കുക, കയറുക, അത് അവരുടെ വിഷയം, അവർ നോക്കിക്കോളൂ. നമ്മൾക്ക് എന്ത് കാര്യം? ആ കീറുന്നത് കൊണ്ട് പൊതുസമൂഹത്തിനോ നമ്മൾക്കോ ഒരു ദോഷവുമില്ല. അത് അവരുടെ വിശ്വാസാനുസരണം. ഇങ്ങനെ ഓരോ മതങ്ങളും ചിന്തിച്ചാൽ യഥാർത്ഥ മതസൗഹാർദ്ദം ഇത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അവസാനമായി ഈ വിഷയത്തിൽ പറയാനുള്ളത്, മാധ്യമങ്ങളെ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതിന് നമ്മൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ബഹിഷ്കരിക്കുക, അവരുടെ ചർച്ചയ്ക്ക് നമ്മളുടേതായ ആൾക്കാർ പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുക. ഇനി അഥവാ ക്രിസ്ത്യാനികളുടെ പക്ഷത്തു നിന്ന് പോകുന്നെന്ന് പറയുന്നവരുടെ അവർക്ക് സഭയുമായി ബന്ധമില്ലാന്ന് തുറന്നു പറയാൻ തയ്യാറാവുക. ഇത്ര ആൾക്കാരാണ് ഔദ്യോഗിക വക്താക്കൾ, അതല്ലാതുള്ളത് ഈ പോയിരിക്കുന്ന ഔദ്യോഗിക വക്താക്കളല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക. ഒപ്പം തന്നെ മാറിയ കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് സൈബർ യുഗത്തിൽ സൈബർ ടീമുകളെ സഭ വാർത്തെടുക്കണം. അതിനുള്ള എല്ലാവിധ, ഇപ്പം അനിൽക്കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞ പോലെ, അതിനുള്ള എല്ലാവിധ വിഭവ സമ്പത്തും നമ്മൾ കൊണ്ട് നല്ല കഴിവുറ്റ യുവതി യുവാക്കളുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് എവിടെ നിന്നൊക്കെയാണ് ഓഫറുകൾ വരുന്നത്, ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾ നിസ്സഹകരിക്കാൻ തയ്യാറാണ്. എന്തുതന്നെ ഈ കാലഘട്ടത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അവർ കണ്ടു കഴിഞ്ഞ് അവർ മനസ്സും മടുത്ത് അവരുടെ ആത്മരോഷമാണ് അവരെ സഹായിക്കാൻ തയ്യാറാവുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തുതരാം, ടെക്നിക്കലായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തുതരാം, അല്ലെ പോസ്റ്ററുകൾ ശരിയാക്കി തരാം, എന്ത് വേണമെങ്കിലും പറയും ചെയ്തുതരാം എന്ന് പറയുന്നു. അത് അവരുടെ മാറിയ കാലഘട്ടത്തിൽ അവരുടെ അനുഭവങ്ങളാണ്. അപ്പൊ ആ അനുഭവങ്ങൾ ഉൾക്കൊണ്ട് നല്ല ഇതുപോലുള്ള ടീമുകളെ വാർത്തെടുക്കുക, നമ്മുടേതായിട്ടുള്ള ചാനലുകളെ ഉയർത്തിക്കൊണ്ടുവരിക, നമ്മുടേതായ പത്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക, ബഹിഷ്കരിക്കേണ്ടതിനെ ബഹിഷ്കരിക്കുകയും ചെയ്തു, സപ്പോർട്ട് ചെയ്യേണ്ടതിനെ സപ്പോർട്ട് ചെയ്തു, മുന്നേറിയില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളെ അവർ അവഗണിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഈ മാധ്യമങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ചർച്ച തുടരട്ടെ, ഞാൻ ഇവിടെ ഉണ്ടാവും. ബ്രദറെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ബ്രദർ കെവിനെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മള് മലയാള മാധ്യമങ്ങളെ വിട്ടേക്കുക. നമുക്ക് കിട്ടാവുന്ന റൈറ്റ് വിംഗ് മാധ്യമങ്ങൾ നാഷണലായിട്ടുണ്ട്, ഇന്റർനാഷണൽ ആയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് ഒന്ന് ടൈംസ് നൗ എന്ന് പറഞ്ഞ അറിയാമല്ലോ, പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ളതാണ്, അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ വയോൺ WIOL വേൾഡ് ന്യൂസ് ഉള്ളെന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് ഇന്റർനാഷണൽ പ്രസൻസ് ഉള്ള സാധനമാണ്. ഇതേപോലെ റിപ്പബ്ലിക് ടി വി ഉണ്ട്. ഇത്തരം ചാനലുകളെ നമ്മൾ അറിയിക്കുക. ഇംഗ്ലീഷ് മീഡിയയിൽ കിട്ടുന്ന കവറേജ് യുവമാരുടെ മാമാ മാധ്യമങ്ങൾക്ക് ഒരിക്കലും കിട്ടാറില്ല. അതുകൊണ്ട് ഇത്തരം മാധ്യമങ്ങളെ നമ്മൾ എപ്പോഴും കാര്യങ്ങൾ അറിയിക്കുക. റിപ്പബ്ലിക് ടി വി വന്നിട്ടുണ്ടായിരുന്നു. അവർ എനിക്ക് തോന്നുന്നത് ജോൺസൺ അച്ഛന്റെ ഇന്റർവ്യൂ മേടിച്ചിട്ടാണ് അവർ പോയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെക്കാൻ ഹെറാൾഡ്, പൈനിയർ, അങ്ങനെയുള്ളവരും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ടൈംസ് നൗ പോലുള്ളവർക്ക് ഒരു ചാപ്പയുണ്ട്, അതിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു പോയാൽ അവന് സംഘി ചാപ്പയാണ്. അതില് വിഷമിക്കണ്ട, ടൈംസ് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യയിലെ ന്യൂസ് പേപ്പറിന്റെ ചാനലാണ്. അവൻ സംഖ്യയോ എന്ത് വേണേലും ആയിക്കോട്ടെ, പക്ഷെ നമ്മളുടെ കാര്യം പറയാൻ ഒരു ഔട്ട്ലെറ്റ്, മീഡിയ ഔട്ട്ലെറ്റ് ആരാണോ അത് അവനാണ്. അല്ലെങ്കിൽ പിന്നെ റിപ്പബ്ലിക് ടി വി ആണ്, അതല്ലെങ്കിൽ WIOL ബ്രദറിന് അറിയാം, അത് പിന്നെ ഇന്റർനാഷണൽ പ്രസൻസ് ഉള്ള ടി വി ആണ്, അത് റൈറ്റ് വിങ് ചാനലാണ്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റഷ്യ ടുഡേയുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക, റഷ്യ ടുഡേ നന്നായിട്ട് കവർ ചെയ്യും. അത് നല്ല ക്രെഡിബിലിറ്റി ഉള്ള ചാനലാണ് ഈ റഷ്യ ടുഡേ എന്ന് പറയുന്നത്. അതുപോലെ ഫോക്സ് ന്യൂസ്, ഫോക്സ് ന്യൂസിനെ കിട്ടാൻ പറ്റുമെങ്കിൽ ഫോക്സ് ന്യൂസ് റൈറ്റ് വിങ് ചാനലാണ്, അറിയാമല്ലോ ബ്രദർ, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സപ്പോർട്ടേഴ്സ് ഉള്ളതാണ്. അപ്പൊ ഇവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതാണ് കുറച്ചുകൂടെ നല്ലത്. യുവമാരുടെ മാമാ മാധ്യമങ്ങളെ നമ്മൾ ബഹിഷ്കരിച്ചേ കൗമാരെ. ഞാൻ അത് തന്നെയാണ് ഒന്ന് ചുരുക്കി പറയുന്നത്. ഇത്തരം ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് ഇത്തരം വാർത്തകൾ അവരിലേക്ക് എത്തിക്കാനും ഒപ്പം സൈബർ യുഗത്തിൽ ആ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കാനും പ്രത്യേകം ഒരു സൈബർ ടീമിനെ കത്തോലിക്ക സഭയും ഇതര സഭകളും ഉണ്ടാക്കിയെടുത്താൽ ഈ മാധ്യമങ്ങളുടെ ഈ മാമാ മാധ്യമ സ്വഭാവം നമുക്ക് അവരുടെ ഇരട്ടത്താപ്പുകളെ അടിച്ചമർത്താൻ സാധിക്കും. ഒന്ന് ഒരൊറ്റ കാര്യം ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ന് വരെ ഇസ്രായേൽ വിരുദ്ധതയുടെ ഈറ്റില്ലമായിരുന്നു, കഴിഞ്ഞ കുറെ കാലങ്ങൾ വരെ ഇസ്രായേൽ വിരുദ്ധതയുടെ ഈറ്റില്ലമായിരുന്നു എന്താണ് കേരളം, ഷേവ് ഗാസയുടെ വിളനിലമായിരുന്നു അല്ലെ. ഇപ്രാവശ്യം എന്താണ് സംഭവിച്ചത്? മാധ്യമങ്ങൾ ഉരുട്ടിത്തരുന്നത് അവർ പടച്ചുവിടുന്ന ന്യൂസുകൾ മാത്രമായിരുന്നു ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് അല്ലെ. അതേസമയം വള്ളിച്ചെരുപ്പ് വിട്ട് കളമുണ്ട് കൊടുത്ത് നമ്മുടെ പിള്ളേർ മൊബൈൽ ഫോണുമായിട്ട് നടന്ന് ലൈവായിട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ചെറുപ്പക്കാരെ വിളിച്ച് ഇവർ ന്യൂസ് മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആ ചെറുപ്പക്കാരുടെ വീട്ടിലേക്ക് തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകൾ ബഹളവുമായിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? സത്യങ്ങൾ ഇവിടെ അറിഞ്ഞു. ഒന്ന് മനസ്സിലാക്കണം, കേവലം ഒരു 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 മൊബൈൽ ഫോൺ കൊണ്ടു നടന്ന് ആ പയ്യൻ കളമുണ്ട് കൊടുത്ത് വള്ളി
ചെരുപ്പ് വിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ തെരുവിലൂടെ നടന്നിട്ട് അവൻ കൃത്യമായി ലൈവ് കൊടുത്ത് സത്യങ്ങൾ ഇവിടെ എത്തിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഷേവികാസ പ്രസ്ഥാനം ഇവിടെ തകർന്നു വീണു, ഇവിടുത്തെ മാധ്യമങ്ങൾ വായും പൊളിച്ചിരിക്കേണ്ട അവസ്ഥ വന്നു, ആ പിള്ളേരെ ടെമ്പററി ആയിട്ട് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ കേവലം ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ വെച്ചാണ് അവൻ അത് ചെയ്തത്. അത് നമ്മൾക്ക് കഴിയണം സത്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ, നമ്മൾക്ക് എല്ലാവിധ ഇപ്പൊ മണിക്കോടത്തോട്ടം പാസ്റ്റർ പറഞ്ഞ പോലെ എല്ലാവിധ വിഭവശേഷിയും നമ്മൾക്കുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. മാറിയ യുഗത്തിനനുസരിച്ച് നമ്മളും മാറാൻ തയ്യാറാവണം. നമ്മൾക്ക് അതിനുള്ള എല്ലാവിധ അവസരങ്ങളും എല്ലാവിധ സ്ഥല സൗകര്യങ്ങളും പണവും സാങ്കേതിക സഹായവും അത് ചെയ്യാനായിട്ട് അനവധി ആൾക്കാരുമുണ്ട്. ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ ഞാൻ വിടുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഇപ്പം നമ്മള് ഇപ്പം അന്ന് ഇന്നത്തെ മീറ്റിംഗില് നമ്മുടെ പി സി ജോർജ് സാർ പുള്ളി ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോ നമ്മുടെ, അതായത് ഈ നമ്മളെ ഇങ്ങനെ, അതായത് നമ്മളെ ഇങ്ങനെ തിരസ്കരിക്കുന്ന അല്ലെ, നമ്മളിങ്ങനെ ഒഴിവാക്കുന്ന, നമ്മുടെ ഇങ്ങനെ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ചാനലുകള് പത്രങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെ ബഹിഷ്കരിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോ ഇത് ഇപ്പം നമുക്കിപ്പോ ഇങ്ങനെ ഒരു മീശ എന്ന് പറഞ്ഞ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ മറ്റേ മാതൃഭൂമിക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടായെന്നും അങ്ങനെയുള്ള ഈ പറഞ്ഞ ഈ സുഡാപ്പികൾ എത്രത്തോളം ചാനലുകളെ ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ പല പല വിഷയങ്ങളിലായിട്ട് അവരെ എത്രത്തോളം മുൾമനെ നിർത്തി അവരുടെ കാര്യങ്ങൾ നടത്തി എടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മള് എന്താ ഏറ്റവും കുറഞ്ഞ വർഷം നമ്മുടെ ഇത്ര ന്യായമായ കാര്യങ്ങളെ പോലും മറ്റേ തിരസ്കരിച്ച് കണ്ടില്ലെന്ന് നടിക്കുന്ന ചാനലുകളെ അല്ലെങ്കിൽ പത്രങ്ങളെ നമ്മൾ കാശ് മുടക്കി വാങ്ങിക്കുകയല്ലെന്നും അല്ലെങ്കിൽ ഇനി അത് നമ്മൾ നമുക്ക് ഇനി നമ്മളെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ നമ്മളും ഇനി അവരെ ബഹിഷ്കരിക്കുകയാണെന്നുള്ള ഒരു തീരുമാനം പബ്ലിക്കായിട്ട് നിങ്ങളൊരു അറിയിക്കാനുള്ള ഒരു നടപടി കൂടെ എന്തായാലും വേണം, അല്ലെങ്കിൽ അതും വിട്ടുപോകരുതെന്നും പിന്നെ അതൊരു പബ്ലിക്കായിട്ട് നിങ്ങളൊരു ഫേസ്ബുക്കിലൂടെ നിങ്ങൾ അല്ലെങ്കിൽ ലൈവ് കാണിച്ചാൽ തന്നെ അത് ആൾക്കാർക്ക് മനസ്സിലാക്കി അത് എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കാനും പങ്കുചേരാനും തയ്യാറാവുമെന്നാണ് തോന്നുന്നത്. എന്താണ് ഇവിടെയുള്ള ചർച്ചയെന്ന് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ തീർച്ചയായിട്ടും അത് സാധിക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇപ്പോൾ ഒരു കേസിൽ പെട്ട് ഇപ്പോൾ പ്രവർത്തനം നിലച്ചുപോയി, അവർ ഇപ്പൊ ശരിക്കും അവർ ഒളിവിലാണ്. ഇപ്പം രഞ്ജിത്ത് എബ്രഹാം തോമസ് നമോ ടി വി എന്ന് പറയുന്ന അതിന്റെ രഞ്ജിത്ത് എബ്രഹാം തോമസ് ശ്രീജ എന്ന് പറയുന്ന അതിലെ അവതാരകയൊരു കുട്ടി, ആ കുട്ടി ഒരു മോശമായ അശ്ലീലമായ പദങ്ങളൊക്കെ ഉപയോഗിച്ച് ഇത് നടത്തിയതിന്റെ പേരിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യപ്രകാരം അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ രഞ്ജിത്ത് എബ്രഹാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിനെതിരെ ഒരു ബഹിഷ്കരണ ആഹ്വാനം നൽകിയിരുന്നു. അത് ഹൈന്ദവ സമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വ്യൂവർഷിപ്പ് എന്തുമാത്രം അവർക്ക് അവരുടെ ടി ആർ പി റേറ്റിംഗ് ഒക്കെ വളരെയധികം താഴ്ന്നു. ടോം റൈറ്റിംഗിൽ അവർ ഒത്തിരി താന്നു, അവരുടെ ടോം റൈറ്റിംഗിൽ ഒത്തിരി മാറ്റം വന്നു. അപ്പൊ അത് നമ്മൾക്കത് വളരെ സിമ്പിളായിട്ട് സാധിക്കും. നമ്മൾ ഏതെങ്കിലും രണ്ട് മാധ്യമങ്ങളെ, നമ്മൾക്കെതിരെ കൂടുതൽ ഇത് വരുന്ന രണ്ട് മാധ്യമങ്ങളെ തിരഞ്ഞു പിടിച്ച് നമ്മൾ ഇത് ചെയ്യാൻ ചെയ്യാൽ ബാക്കി മാധ്യമങ്ങൾ അടങ്ങിക്കൊള്ളും. നമ്മൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നമ്മളത് ചെയ്യും. നമ്മൾക്കത് ചെയ്യാൻ സാധിക്കണം. അത് എല്ലാവരുടെ സാധാരണ തീർച്ചയായിട്ടും സാധിക്കും. ഇനി അത് വൈകാതെ ചെയ്യണം ബ്രദർ. കാരണം വെച്ചാൽ ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇത് ഒരു പരിധി കടന്നു കഴിഞ്ഞു. നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഉള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിന്റെ അന്ന് മുതൽ പീഡനമോ ഒരു മയക്കുമരുന്നോ കേസോ പിടിക്കപ്പെടാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. കുറവിലങ്ങാടിലെ അദ്ദേഹം പിതാവിന്റെ പ്രസംഗം നടന്ന അന്നത്തെ ദിവസം തൊട്ട് ഇന്ന് വരെ ഒരു ദിവസം ഒരു കേസെങ്കിലും പിടിക്കപ്പെട്ടുള്ളൂ. അതേ 8-ാം തീയതി തന്നെയാണ് മലപ്പുറത്തെ നാർക്കോട്ടിക്കിനെതിരെ പ്രവർത്തിക്കുന്ന പോലീസുകാരന്റെ 13.5 വയസ്സായ മകളെ 1.5 വർഷത്തോളം മയക്കുമരുന്ന് കൊടുത്ത് അതിനെ മയക്കുമരുന്നിന് അടിമയാക്കി അവസാനം മയക്കുമരുന്ന് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ആ കുട്ടിയെ എത്തിച്ച് കിട്ടാതെ വന്ന അത് ഒരു വയലന്റ് കണ്ടീഷനിൽ എത്തുമ്പോഴത്തേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനെ വിളിച്ചു. അത്തരം ഒരു അവസ്ഥയിൽ ആ പെൺകുട്ടി എന്ത് ചെയ്യാനും തയ്യാറാവും. അവളെയും കൊണ്ട് അവർ കാറിൽ പോയി ഹോട്ടലിലെത്തി പീഡിപ്പിച്ചു. അപ്പൊ ഈ വാർത്ത വന്നിട്ട് ഇവർ ഇത് മൂടി വെക്കുകയാണ് ചെയ്തത്. അത് ജനൻ ടി വി പുറത്തു കൊണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ഒരു പുരാവസ്തു തട്ടിപ്പുകാരൻ, ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള പുരാവസ്തു തട്ടിപ്പുകാരന്റെ കേസും എടുത്തുകൊണ്ട് വന്ന് ഇവർ അതിന് പ്രാധാന്യം, അമിത പ്രാധാന്യം കൊടുത്തു. അത് ഭയങ്കരമായ ചർച്ചയാക്കി ഈ വാർത്തയെ ഇവർ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റാനാണ് ശ്രമിച്ചത്. ശരിക്കും അവരതിന് വിജയിക്കുകയും ചെയ്തു. ഒരു ഒരു ഈ ഒരു നമ്പർ 1 കേരളത്തിൽ ഒരു മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന പോലീസുകാരന്റെ മകൾക്ക് ഇതാണ് ഗതിയെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്? അത് ഇവിടെ ചർച്ച ചെയ്യാൻ ഏതെങ്കിലും ഒരു മാധ്യമം തയ്യാറായോ? അതിനു പകരം മോൺസ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരന്റെ, അവൻ ആരെയാണ് തട്ടിച്ചത്? അവൻ തട്ടിച്ചത് പണക്കാരെയാണ് തട്ടിച്ചത്, ഒരു പാവപ്പെട്ടനെ തട്ടിച്ചില്ല.
അപ്പം അവന്റെ തട്ടിപ്പ് മാത്രമാണ് ഇവിടെ അന്വേഷിക്കുന്നത്. ആ തട്ടിപ്പിന്റെ മറവിൽ വിദേശത്തു നിന്ന് കള്ളപ്പണം ഇവിടെ എത്തിയിട്ടുണ്ടോ, ഈ ഇവിടുന്ന് സാധനം അങ്ങോട്ട് പോയപ്പോൾ മറ്റെന്തെങ്കിലും കടന്നു പോയിട്ടുണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുവന്നപ്പോൾ അതിൽ മയക്കുമരുന്നോ മറ്റു സാധനങ്ങളോ കടന്നു, ഇതൊന്നും അന്വേഷിക്കുന്നില്ല. അതിന് പകരം അവന്റെ തട്ടിപ്പുകളെ കുറിച്ച്, അവൻ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ്റെ കേസെടുക്കണം. അവന്റെ കൂട്ടത്തിൽ മറ്റേതെങ്കിലും ഒരു ക്രിസ്ത്യാനി ആ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അത് അവനോ അവളോ ആകട്ടെ, അവർക്കെതിരെയും കേസെടുക്കണം. അവരെ ന്യായീകരിക്കാനോ അവരെ വെള്ളപൂശാനോ അവരെ സേവ് ചെയ്യാനോ ഒരു ക്രിസ്ത്യാനിയും ഇവിടെ പോകാൻ പോകുന്നില്ല. അവന്റെ തന്തയും തള്ളയും പോലും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതിനൊക്കെ അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവർ ആ പെൺകുട്ടിയെ മൂന്ന് പേർ ചേർന്ന് അതിക്രൂരമായി പീഡിപ്പിച്ചതിനെ ഇവർ മറച്ചു വെക്കുകയാണ്. അതിനെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റുകയാണ് ഇവർ ചെയ്തത്. ഈ മൂന്ന് പേർ ഇതിക്കു മുമ്പ് എത്ര പെൺകുട്ടികളെ ഇതേ രീതിയിൽ മയക്കുമരുന്ന് പെട്ടിട്ടുണ്ട്? ഇവരാരെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഈ ഡേറ്റ ചോദിക്കുന്ന ഇവർ എവിടെയെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ ഇവർ ഇത്തരം കാണിക്കുന്ന ഇരട്ടത്താപ്പുകളെ നമ്മൾക്ക് പൊളിച്ചെടുക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഇവരെ ബഹിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ ചർച്ചകളിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കില്ല എന്ന് തീരുമാനിക്കാൻ പങ്കെടുക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ എന്താ പറയുക, പോൾ തേലക്കാട് അച്ഛനെ പോലെയും മറ്റ് ചില വൈദികരൊക്കെ ഇപ്പം ചില സംഘടനകളുടെ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, പങ്കെടുത്തുകൊള്ളട്ടെ. അവരാരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ജെയിംസ് മനവേലിൽ അച്ഛനെ പോലുള്ള ആൾക്കാരെയൊക്കെ പുതുതായിട്ട് രംഗത്തിറക്കേണ്ടി വരുന്നത്. കാര്യം പോൾ തേലക്കാടും വിൻസെന്റ് കുണ്ടവളും ബെന്നി മരാമ്പറമ്പിലും കുര്യാക്കോസ് മുണ്ടനാടൊക്കെ ആരാണെന്ന് പൊതുജനത്തിന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ പഴയ അവരുടെ ഒന്നും വാക്കുകൾക്ക് പഴയതുപോലെ ശക്തിയൊന്നുമില്ല. അതുകൊണ്ടാണ് പുതിയ പുതിയ താരങ്ങളെ രംഗത്തിറക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ പോയിക്കോട്ടെ, അല്ലാതുള്ളവർ പോകാൻ ഇത്തരം മാധ്യമങ്ങളെ ബഹിഷ്കരിക്കാൻ തയ്യാറാവണം, അതുപോലെ ഈ ചർച്ചകളെ ബഹിഷ്കരിക്കാൻ തയ്യാറാവണം. അതുപോലെ തന്നെ ഇനി കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ ആ ഏത് മാധ്യമമാണോ ആ മാധ്യമത്തെ തെരഞ്ഞുപിടിച്ച് ഒന്ന് രണ്ട് മാധ്യമങ്ങളെ നമ്മൾ ശക്തമായി നമ്മൾ അവരെ ബഹിഷ്കരിച്ച് അവരെ ഒതുക്കുവാൻ തയ്യാറായാൽ മറ്റു മാധ്യമങ്ങൾ നമ്മുടെ വഴിക്ക് വന്നുകൊള്ളൂ. നമ്മുടെ വഴിക്ക് എന്ന് പറഞ്ഞാൽ അനീതിയുടെ വഴിക്ക് വരണ്ട, അവർ സത്യത്തിനൊപ്പം നിൽക്കാൻ അവർ തയ്യാറാവും. അവരെ തയ്യാറാക്കണം, നമ്മൾക്കതിന് കഴിയണം, നമ്മൾക്കതിന് കഴിയും. താങ്ക് യു. ഒരു മിനിറ്റ്, എനിക്ക് കെവിൻ ബ്രദറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ കാസയുടെ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകളുടെ ഓരോ പോസ്റ്റും ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഞാനും ഞങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ. പക്ഷേ ബ്രദർ അതിനെ പെട്ടെന്ന് ഒരു വേർതിരിച്ച് സംസാരിച്ചു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു റിഫ്റ്റ് ഉണ്ടാവാൻ പാടില്ല, അതാരും ഉദ്ദേശിക്കുന്നുമില്ല. എന്നാൽ ധാരാളം സംഘടനകൾ ഉണ്ടാവുമ്പോൾ വരാവുന്ന ഒരു അബദ്ധത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തൊരു കാര്യം, സഭകളിലുള്ള സംഘടനകളൊക്കെ എന്തുകൊണ്ട് ശക്തിപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ പുതിയ സംഘടനകൾ വന്നു എന്ന് പറയുമ്പോൾ, സഭകളിലുള്ള സംഘടനകളൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ശക്തിപ്പെടുത്താനാണ് ഞങ്ങളൊക്കെ രാവും പകലും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിലാക്കി. അല്ലാതെ ഒരു സംഘടന കൊണ്ടൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. കാസ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത് കാസ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും കൂടുതൽ ഇടപെടുന്നതുകൊണ്ടും ഒരു ഉദാഹരണം പറഞ്ഞു. അച്ഛോ ഒരിക്കലും അല്ല, ഞാൻ അച്ഛനെ ഇതല്ല, ഞാൻ പൊതുവെയുള്ള ഒരു ഇത് പറഞ്ഞതാണ്. ഞാൻ ദൈവമായിട്ട് അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ. നിലവില് നമ്മൾ നേരിടുന്ന ആ ഒരു പലയിടത്തുനിന്ന് നേരിടുന്ന അച്ഛന്റെ വാക്കുകളെ ഇന്നുവരെ എനിക്ക് ഒരിക്കലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞതായിട്ടും എനിക്കറിയില്ല. പക്ഷെ പലതും നേരിടുന്ന പലരുടെയും വായിൽ നിന്ന് വരുന്ന ആ ഒരു രീതി വെച്ചിട്ട് ഞാൻ അത് എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ ദയവായി തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, പറഞ്ഞാണെങ്കിലും ഫാദർ പറഞ്ഞതാണെങ്കിലും നല്ല സെൻസിലാണ് ഞങ്ങൾ ഉൾക്കൊണ്ടേക്കുന്നത്. അതിന്റെ കാരണം ഫാദർ പറഞ്ഞ ഒത്തിരി കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അത് മാത്രമല്ല, നമ്മളൊക്കെ തെറ്റിപ്പോകുമ്പോൾ നേരായി കൊണ്ടുവരാനുള്ള ഒരു ശാസനയുടെ അധികാരവും ഫാദറിനുണ്ട്. കാരണം യുവജനങ്ങൾ കൂടുതലുള്ളൊരു ഒരു മൂവ്മെന്റാണ്. അതിൻ്റെ ഒരു ആവേശം ചിലപ്പോൾ അപക്വമായ ഫലം പുറപ്പെടുവിച്ചേക്കാം, സ്വാഭാവികമാണ്. പക്ഷെ ഇന്നൊന്നും അത് ഒട്ടും ഉണ്ടായില്ല. ഒട്ടും ഒരു ആവേശമല്ല, മറിച്ച് പക്വമായ ക്രൈസ്തവ സഹജമായ ഒരു പ്രതിരോധമാണ് നമ്മൾ തീർത്തത്. ഇനി അതങ്ങനെ വരാതെ സംഘടനയും സംവിധാനവും മുന്നേറ്റങ്ങളും ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ നമ്മളുടെ ആവേശം അപക്വമായ രീതിയിലേക്ക് വികൃതമായി പോകാതിരിക്കാൻ ഫാദറിന്റെ ഇത്തരം വാക്കുകൾ, ഇങ്ങനെയുള്ള ദൈവദാസന്മാരുടെ വാക്കുകൾ വേണം. അതുകൊണ്ട് കെവിനോ ഫാദറോ രണ്ടർത്ഥത്തിൽ പറഞ്ഞു എന്ന് നമ്മൾ ആരും കരുതുന്നില്ല. ഈ രണ്ടുപേരും ഒരേ ദിശയിലേക്ക് രണ്ട് നിലയിൽ സംസാരിച്ചു എന്നേ ഉള്ളൂ. അതൊരു വിവാദമൊന്നുമല്ല, അത് അവിടെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് നമുക്ക് പിരിക്കും. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ആദ്യമായിട്ട് ഞാന്
കാസ ടീമിനെയും എസ്പെഷ്യലി കെവിൻ ബ്രദറിനെയും ഇന്ന് ട്രിവാൻഡ്രത്ത് നടന്ന ഈ ഒരു മൂവ്മെന്റിനെ ആദ്യമായിട്ട് അഭിനന്ദിച്ചു കൊള്ളട്ടെ. ഇത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്ന് എനിക്കും തോന്നുന്നു. ഞങ്ങൾ ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും നോട്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കേൾവിക്കാരോട് പറയാനുള്ളത്, നിങ്ങളിൽ ആരെങ്കിലും കാസയുടെ പേജ് ഫേസ്ബുക്ക് പേജും യൂട്യൂബിന്റെ ചാനലും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ സമയത്ത് തന്നെ പോയി അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇപ്പം ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വെറുതെ ഇങ്ങനെ റീൽസും കാര്യങ്ങളും ഒക്കെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നവരാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെ ഏതെങ്കിലും അപ്ഡേറ്റ്സ് വരുമ്പം നിങ്ങൾ അത് ഷെയർ ചെയ്യുക. ഇത് നമ്മൾ ഒരു ചെറിയ മൂവ്മെന്റ് ആയിട്ട് തുടങ്ങിയാൽ പോലും അത് വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് കെവിൻ ബ്രദറിനോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ എല്ലാ കാര്യത്തിലും നമ്മൾ പ്രിപ്പറേഷൻ, കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാത്തിനും ഒരുക്കമുള്ളവരായിരിക്കുന്നത് കൊണ്ട് നമ്മളൊരു പ്രിപ്പറേഷൻ മുന്നിലോട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അതിനൊരു സജഷൻ ഞാൻ പറഞ്ഞത്, ഇപ്പം റിപ്പബ്ലിക് TV അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV അവിടെ വന്ന് നമ്മളുടെ ചാനൽ നമ്മളുടെ ഒരു അച്ഛനുമായിട്ട് ഇന്റർവ്യൂ എടുത്ത കാര്യം ഞാൻ കേട്ടു. എന്നാൽ എനിക്കറിയത്തില്ല നമ്മളുടെ എത്ര സഹോദരങ്ങൾ അവിടെ നല്ലപോലെ ഹിന്ദി പറയാൻ അറിയുന്ന എത്ര സഹോദരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള, ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. പക്ഷേ പല നാഷണൽ മീഡിയാസ് എസ്പെഷ്യലി ഈ ഹിന്ദി ചാനൽസിൽ ആജ് തക്ക്, പിന്നെ ABP News, അങ്ങനെ പല ഡിഫറെന്റ് നാഷണൽ മീഡിയാസിൽ മോസ്റ്റ്ലി ഹിന്ദി സ്പീക്കിംഗ് ചാനൽസ് ആയതുകൊണ്ട് നമ്മളുടെ സഹോദരന്മാരിൽ പലരും ഈ ഹിന്ദി പറയാൻ നല്ല കഴിവുള്ള സഹോദരന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവരെ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ആക്കി വെക്കുവാണെങ്കിൽ, ഇങ്ങനെ ഏതെങ്കിലും ന്യൂസ് ചാനൽസ് ഈ ഇവന്റ്സ് കവർ ചെയ്യുവാണെങ്കിൽ അവരെ ആദ്യമേ ബ്രീഫിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അവർക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് തോന്നി. കാരണം റിപ്പബ്ലിക് TVക്കും ആർ ഭാരത് എന്ന് പറഞ്ഞ ഹിന്ദി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദിയുടെ ന്യൂസ് ചാനലുണ്ടല്ലോ, അതൊരു പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു. പിന്നെ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മളുടെ പല സിസ്റ്റേഴ്സും ബ്രദേഴ്സും നമ്മുടെ ഫാമിലിയിലുള്ള പല മെമ്പേഴ്സും മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവർ പലരുണ്ട്. അവരോട് കഴിയുമെങ്കിൽ നിങ്ങൾ പറയുക, സ്പെഷ്യലി ഈ പാല രൂപതയിലുള്ള ആ ഏരിയയിലുള്ള ആരെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിനെ തൊടുന്ന ടോപ്പിക്സിനെ ഷെയർ ചെയ്യാതിരിക്കുക. കാരണം കൂടുതലും അങ്ങനെയുള്ളവരെ ട്രാപ്പ് ചെയ്യാനും അവരുടെ ജോലിക്കും അവരുടെ ഫാമിലിക്കും എഫക്റ്റ് ചെയ്യുവാൻ ഈ ജിഹാദിസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പം ആ കാര്യം എനിക്ക് തോന്നുന്നു ആദ്യവും ആരോ പറഞ്ഞായിരുന്നു. അപ്പം ഇതെനിക്ക് ഓർമ്മ വന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരോടും പറയുക, മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നവരെ ഈ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫാമിലീസിലെല്ലാം നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ഇപ്പം ഒരു മോളുണ്ട്. അപ്പം നമ്മളുടെ ഇനോ ഒരു 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സ് നമ്മളെല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും ഫോൺ കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മളുടെ പല കുഞ്ഞുങ്ങളും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അവര് ആക്റ്റീവാണ്. അപ്പം നമ്മൾ നമ്മളുടെ കുഞ്ഞു കുഞ്ഞുങ്ങളെ അപ്പനമ്മമാരാണെങ്കിലോ അവരുടെ സഹോദരി സഹോദരന്മാർ, മുതിർന്ന സഹോദരി സഹോദരന്മാരാണെങ്കിലോ അല്ലെങ്കിൽ അമ്മാച്ചനെ, അങ്ങനെ ഏത് ഫാമിലി റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞുങ്ങളെ ഒന്ന് വാച്ച് ചെയ്യുക. അവര് ഏത് അവര് എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ, അവരുടെ സ്കൂളിന്റെ ഡീറ്റെയിൽസോ എന്തെങ്കിലും അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാച്ച് ചെയ്യുക. അവരുടെ ഫ്രണ്ട് ലിസ്റ്റുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക.
പിന്നെ അവരെ വളരെ കെയർഫുള്ളായിട്ട് യുനോ ഒരു കോൺഫിഡൻസിൽ എടുത്തിട്ട് ഈ കാര്യം നിങ്ങൾ ചെയ്യരുത്, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ വേറെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഓരോ ഫോട്ടോസും കാര്യങ്ങളും കുഞ്ഞുങ്ങൾ അറിയാതെ പോസ്റ്റ് ചെയ്യും, ഈ ജിഹാദിസ്റ്റ് അവർ അതിനെ യൂസ് ചെയ്തിട്ട് അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അത് നമ്മൾ കേൾക്കുന്ന ഓഡിയൻസ്, എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അറിയാം, പക്ഷെ കേൾക്കുന്ന ഓഡിയൻസിൽ പലരും ഉണ്ട്, അവർക്ക് അവർ ചിലപ്പോൾ അതിനെ നോട്ടീസ് ചെയ്ത് കാണത്തില്ല. അപ്പൊ ഈ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ നമ്മുടെ വർഗീസ് അച്ചായൻ പറഞ്ഞ പോലെ അച്ചായനൊരു ബുക്ക് അനിൽ അയ്യപ്പൻ പാസ്റ്ററിന്റെ കൂടെ ഒരു അച്ചായൻ ബുക്ക് എഴുതിയത് ഈ എം എം അക്ബറിന്റെ മറുപടി. ഇത് എം എം അക്ബറിന് മാത്രമുള്ള മറുപടി അല്ലായിരുന്നു, ഇത് എല്ലാ ജിഹാദിസ്റ്റിനും ദാവാക്കാർക്കും ഉള്ള ഒരു മറുപടിയാണ്. നിങ്ങൾക്ക് ആ പുസ്തകം എവിടുന്ന് നിങ്ങൾക്ക് ആ പുസ്തകം വേണമെങ്കിൽ, ഈ ഓഡിയൻസിൽ ആരെങ്കിലും ആ പുസ്തകം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അജീഷ് ബ്രദർ ഉണ്ട്, അജീഷ് ബ്രദറിനെയോ അല്ലെങ്കിൽ ഈ വർഗീസ് പാസ്റ്ററിനെയോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് ഈ പുസ്തകം നേരിട്ട് അയച്ചു തരാൻ പറ്റും. ഈ പുസ്തകം വെച്ച് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജിഹാദിസ്റ്റുകളെ അവരുടെ ഉത്തരങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ഉത്തരം കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ അറിയിച്ചോട്ടെ. ലാസ്റ്റില് നിങ്ങൾക്ക് ഏതൊക്കെ മെയിൻ സ്ട്രീം ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ്, ഈ ഇസ്ലാമിനെതിരെ നിൽക്കുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ യൂട്യൂബ് ചാനലിലെ പേരുകൾ വേണമെങ്കിൽ, നിങ്ങൾക്ക് ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു ബാക്ക് ചാനലിൽ മെസ്സേജ് അയക്കുക, ഞാൻ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് തരാം. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഇതിനെപ്പറ്റി പഠിപ്പിക്കുകയും അത് നമ്മുടെ ചർച്ചസിലും നമ്മുടെ പള്ളികളിലും ഇതിനെപ്പറ്റി ക്ലാസ്സുകൾ എടുക്കുകയും അവരെ ഒരുക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ടൈം ഓഫ് ദി ആറിൽ. അതുകൊണ്ട് ഈ കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ. ഇത്രയും സമയം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഈ മോഡറേറ്റർമാരോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതിന് എന്തെങ്കിലും ഒരു കോർഡിനേഷൻ കമ്മിറ്റിയോ ഫ്യൂച്ചറിലെ നമ്മുടെ വർക്കുകൾക്കുള്ള ഒരു ഒരു റെഫറൽ പോയിന്റോ എന്തെങ്കിലും ഉണ്ടോ? ഉത്തരം പറയോ. നമ്മളിപ്പം ഒരു ഈ ക്രൈസ്തവ സംയുക്ത സമിതി എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിസ്ത്യൻസിന് കേരളത്തിലെ ക്രൈസ്തവർക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഏത് സഭയാവട്ടെ ഏത് റീത്താവട്ടെ എന്താവട്ടെ ഒരേ എല്ലാ ക്രിസ്ത്യാനികളുടെയും ഒരേ ശബ്ദമായിരിക്കണം, ഒരേ അഭിപ്രായമായിരിക്കണം, ഒരേ പ്രതിഷേധമായിരിക്കണം, ഒരേ ചിന്താഗതി ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഒരേ പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ്, തുടർന്ന് അങ്ങനെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം. അത് തുടർന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യും, കാരണം നമുക്ക് അതിവിടെ ആവശ്യമാണ്. ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ എന്ന ബോധം എല്ലാവർക്കും വന്നു കഴിയും. പിന്നെ നസ്രായൻ ബ്രദർ പറഞ്ഞതിനെ ബ്രദറെ ഞാൻ അതിന്റെ അഡ്രസ് കോണ്ടാക്ട് നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനൗൺസ് ചെയ്യാവോ? കെവിൻ ബ്രദറെ, കെവിൻ ബ്രദറിന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്താൽ അനൗൺസ് ചെയ്യണ്ട, അനൗൺസ് ചെയ്യണ്ട, അനൗൺസ് ചെയ്യണ്ട, ബാക്ക് ചാനലിൽ ആവശ്യമുള്ളവർ കൊടുത്താൽ മതി, അനൗൺസ് ചെയ്യണ്ട. ഞാൻ അങ്ങനെ പേഴ്സണൽ അനൗൺസ് ചെയ്യാന്നുള്ളതല്ല, നമ്മളിപ്പം ഇനി പൊതുസമൂഹത്തിലേക്ക് ശക്തമായി ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഇറങ്ങുവാണ്. അപ്പൊ പബ്ലിക്കിന് നമ്മളുടെ സപ്പോർട്ട് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മളോട് ചേരാനും ഒക്കെ ഒരു പബ്ലിക് നമ്പർ ആവശ്യമാണ്. അത് കെവിൻ ബോയറിന്റെ പ്രൈവറ്റ് നമ്പർ എന്നുള്ളതല്ല, ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ നമ്പർ എങ്കിലും വേണം. തീർച്ചയായിട്ടും ബ്രദറെ, ഇപ്പം ഈ ഇതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു കോർഡിനേഷൻ കോട്ടയത്ത് വെച്ച് ഞങ്ങൾ രൂപീകരിച്ചത്. അപ്പൊ അത് അതിന് ബാക്കിയുള്ള ഈ ബ്രദർ പറഞ്ഞ പോലുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വരുന്ന ആഴ്ചകളുണ്ടാവും. പിന്നെ അതോടൊപ്പം ഞാൻ നസ്രായൻ ബ്രദർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ഒരു മിനിറ്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ. അദ്ദേഹം പറഞ്ഞത് കാസ മാത്രം, ഞങ്ങളുടെ കാസ മാത്രമല്ല എല്ലാ ക്രൈസ്തവ സംഘടനകളും DCF, PLR, നമ്മുടെ സേവർക്കാൻ വട്ടായ ഇദാനഗുരു അച്ഛന്റെ നേതൃത്വത്തിലുള്ള ഇത്, അങ്ങനെ നിരവധി ക്രൈസ്തവ സംഘടനകൾ ഒത്തൊരുമയോടെ എല്ലാവരും ഒരേ രീതിയിൽ ആണ് ഇന്നത്തെ ആ പ്രോഗ്രാം ചെയ്തത്. അത് ഒത്തൊരുമയുടെ ഒരു റിസൾട്ടാണ് ഇന്നുണ്ടായത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്രദർ പറഞ്ഞൊരു മറ്റൊരു കാര്യം, ഹിന്ദി അത് മസ്റ്റാണ്. കാരണം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ കാശ്മീരിന് ശേഷം കേരളം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഷയങ്ങളിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കാത്ത പല കാര്യങ്ങളും ഇവിടുത്തെ വിഷയങ്ങൾ അവർ കൃത്യമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്, പലരും കാണിച്ചിട്ടുണ്ട്.
കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഷയങ്ങൾ അവർ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നസ്രായൻ പറഞ്ഞതുപോലെ, ബ്രദർ പറഞ്ഞതുപോലെ ഹിന്ദിയിൽ നമ്മൾ നല്ല പ്രാവീണ്യമുള്ളവർ എല്ലാ സംഘടനകളിലും സഭകളുടെയും കത്തോലിക്ക സഭയുടെ എല്ലാം ഭാഗമായി മാറണം. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി അവരെ അറിയിക്കാനും ഇന്ത്യ മുഴുവൻ അതിന്റെ ഒരു ഇത് കൊടുക്കാനും നമ്മൾക്ക് കഴിയണം തീർച്ചയായും. ഓക്കെ, ചർച്ച തുടരട്ടെ, ഞാൻ ഇവിടെ ഉണ്ടാവും.